Good morning, students and friends. Welcome back to my plus 2 English class. I believe all of you have watched and enjoyed my first lesson of plus 2 English textbook. It's named The 3 L's of Empowerment, a speech by Christian Lagarde. Do you remember the 3 L's? There's learning, labor, and leadership, which help women to be empowered. So dear friends, let us discuss the second lesson of that first unit. It's a poem titled Any Woman, written by the famous English poet Katherine Tynan. Okay, before entering to the poem, let us just look at the short profile of the poet Katherine Tynan. She is a well-known English poet. She is from Ireland. She has written about 20 novels and 7 books of poetry. Okay, good. And she is a good humanitarian. And this poem, Any Woman, she discussed about the love and care a mother does for her family. Okay. So, friends, before entering to the details of the lesson, just think of the role of a woman in a family. See, maybe a mother. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അമ്മമാരുടെ പങ്കിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ദിനങ്ങളാണ്, എല്ലാവരും വീടുകളിലാണ്, നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യു മേ ബി സ്പെൻഡിങ് യുവർ ടൈം ബൈ പ്ലേയിങ് ഇൻ ദ ഹൗസ്, മേ ബി ചാറ്റിംഗ്, മേ ബി വാച്ചിങ് വീഡിയോസ്, ഓർ മേ ബി സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് സോ ഓൺ. നമ്മുടെ അമ്മമാർ ഈ പറയുന്ന പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടാറുണ്ടോ? അവർക്കതിന് സമയമുണ്ടോ? എന്തായിരിക്കും what they may be doing? Sometimes they may be in the kitchen, or they may be busy in the dining hall, in the washing room, and everywhere in the house. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന പൂന്തോട്ടത്തിൽ ഒരുപക്ഷെ ചെടികളെയും പൂക്കളെയും പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് നമ്മുടെ അമ്മമാർ എന്ന് പറയുന്നത്. അലീസ് വാക്കർ എന്ന് പറയുന്ന പ്രശസ്തയായ എഴുത്തുകാരി അമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പുണ്ട്, ഇൻ സെർച്ച് ഓഫ് മൈ മദേഴ്സ് ഗാർഡൻ. അതിൽ പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ദ്വാരങ്ങളെ എൻ്റെ അമ്മ റോസാപ്പൂക്കളെ കൊണ്ട് അലങ്കരിക്കുമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ അമ്മമാർ. എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ തൻ്റെ കൈകൾ കൊണ്ട്, തൻ്റെ മനസാന്നിധ്യം കൊണ്ട് എല്ലാം മറികടക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സഫർ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മമാരുണ്ട്, സ്ത്രീത്വമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന എനി വുമൺ എന്ന് പറയുന്ന പോയം. ഓക്കെ ഫ്രണ്ട്സ്, സോ ദ പോയം എനി വുമൺ ഈസ് വെരി റിലവൻറ്റ് ടു ദിസ് പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ്, സ്പെഷ്യലി ഇൻ എ യൂണിറ്റ് വിച്ച് ടെൽസ് അസ് അബൌട്ട് ദ നീഡ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. കാതറിൻ ടൈനാനിൻ്റെ എനി വുമൺ എന്ന പോയം പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസണിൽ വരുന്ന ഈ പോയം നമ്മളിവിടെ വിശദമായ ഒന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. വളരെ ടച്ചിങ് ആയി നിൽക്കുന്ന കുറേ വാക്കുകളും അനുഭവങ്ങളും നൽകുന്ന ഒരു പോയമാണ് എനി വുമൺ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു വിൽ ഫോളോ മീ. ഡിയർ ഫ്രണ്ട്സ്, ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം ലെറ്റ് അസ് ഡിസ്കസ്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, the keystone of the arch am I. Take me away, the roof and wall would fall to ruin me utterly. Here the mother is the speaker of the poem. ഈ പോയത്തിൽ നമ്മോട് സംസാരിക്കുന്ന അമ്മ തന്നെയാണ്. അമ്മ അങ്ങനെ പറയേണ്ടി വന്നു. ആരാണ് ഞാനെന്ന്, ഒരു അമ്മ ഒരു കുടുംബത്തിൽ എത്രത്തോളം നിർണായകമാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. The mother gives all the support to the family, but there is a question, do the family support mother or woman? അതാണ് നമ്മൾ ഈ പോയത്തിലെ ചർച്ച ചെയ്യുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഒരു മദർ, അമ്മ നമ്മളോട് സംസാരിക്കുന്ന രൂപത്തിലാണ് ഈ പോയം. അമ്മ ഞാൻ ആരാണെന്ന് നമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അമ്മ തുടങ്ങുന്ന ഇങ്ങനെ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഞാനൊരു വീടിൻ്റെ പില്ലേഴ്സാണ്. വാട്ട് ഈസ് ദ പില്ലേഴ്സ്? നമുക്കറിയാം ഒരു വീടിൻ്റെ തൂണെന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ പില്ലർ in a house, in a building? ഒരു ബിൽഡിംഗ് നിലനിൽക്കണമെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് അതിൻ്റെ പില്ലേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അമ്മ എന്ന് പറയുന്നത് ആ വീട് നിലനിൽക്കണമെങ്കിൽ, ആ വീടിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ അതിലേറ്റവും നിർണായകമായി നിൽക്കുന്നത് അമ്മയാണ് എന്ന് അമ്മ തന്നെ നമ്മോട് പറയുകയാണ്. Then the mother says, I am the keystone of the arch am I. The keystone of the arch am I. ഞാനൊരു ആർച്ചിൻ്റെ, കവാടത്തിൻ്റെ കീസ്റ്റോണാണ്. കീസ്റ്റോൺ എന്ന വാക്കിൻ്റെ അർത്ഥവും നമുക്കറിയാം, ആണിക്കല്ലാണ്. ഒരു ആർച്ച് നമ്മളിങ്ങനെ മനോഹരമായി കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ നിൽക്കുന്നൊരു ആണിക്കല്ലുണ്ട്. ആ ആണിക്കല്ല് എടുത്തു മാറ്റിയാൽ ആ ആർച്ച് അവിടെ നിലനിൽക്കില്ല. The mother functions like that in a house. I am the keystone of the arch. എന്നിട്ട് അമ്മ നമ്മോട് പറയുന്നു, Take me away. Take me away. നിങ്ങളതങ്ങ് എടുത്തു മാറ്റിയാൽ, ഈ പില്ലർ നിങ്ങൾ എടുത്തു മാറ്റിയാൽ, ഈ കീ സ്റ്റോൺ നിങ്ങൾ എടുത്തു മാറ്റിയാൽ, വാട്ട് വിൽ ഹാപ്പൻ? ആ ബിൽഡിങ്ങിന് എന്താ സംഭവിക്കുക? ആൻഡ് ദ റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അറ്റേർലി. ആ വീട്ടിൻ്റെ മേൽക്കൂരയും ചുമരുകളുമൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്ന റൂഫും മതിലുമൊക്കെ തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ളത് അമ്മ നമ്മോട് പറയാണ്. ഞാനാണ് ആ മതിൽ, ഞാനാണ് ആ പില്ലേഴ്സ്. ഞാനില്ലെങ്കിൽ ഈ വീട് പൂർണ്ണമായും തകർന്നു പോകുമെന്ന് അമ്മ നമ്മോട് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദ പോയം. ഇവിടെ ഈ പോയത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്റ്റാൻസയിലും ദ പോയറ്റ് യൂസസ് എ ലോട്ട് ഓഫ് മെറ്റഫോഴ്സ്. മെറ്റഫോഴ്സ് നമുക്കറിയാം, ആട്രിബ്യൂട്ടിങ് ദ ക്വാളിറ്റി ഓഫ് വൺ ടു അനദർ ആണ് എന്നത് വിശദമായിട്ട് അവസാനം നിങ്ങളോട് പരീക്ഷയുടെ ഭാഗത്ത് പറയുമ്പോൾ ഞാൻ പറയും. സോ നൗ ലെറ്റ് us think of the second stanza of the poem. Listen. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which elsewhere colder than a stone. അവിടെ അമ്മ നമ്മോട് പറയുന്നത്, I am the fire upon the hearth. hearth എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. നമുക്കറിയാം ഒരു അടുപ്പ് എന്താണ്. അടുപ്പിൽ എന്തെങ്കിലും, അടുപ്പിന് നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ there should be fire. അവിടെ തീ വേണം. അമ്മ പറയുന്നു, I am the fire. ഞാനാണ് തീ. അടുപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാലേ നമുക്ക് വീട്ടിലെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഒരു വീട്ടിൽ ഒരടുപ്പുണ്ടെങ്കിൽ ആ അടുപ്പ് പുകയാൻ ആവശ്യമായ തീ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മീ. ദ മദർ സേസ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. പിന്നെ അമ്മ പറയുന്നു, ഞാൻ ഈ സൂര്യൻ്റെ, ഈ ഭൂമിയിൽ നമുക്ക് സൂര്യൻ നൽകുന്ന ഒരുപാട് പ്രകാശമുണ്ട്. ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന പ്രകാശം, ദ ലൈറ്റ്. ഐ ആം ദ ലൈറ്റ്. ഞാൻ ആ പ്രകാശമാണ്. നിങ്ങളിതിനൊക്കെ അർത്ഥമാക്കേണ്ടത് അമ്മ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് വെറും ഒരു സ്ത്രീ ആയിട്ട് കാണുന്നതിനപ്പുറം അമ്മയാണ് പ്രകാശം, അമ്മയാണ് തീ, അമ്മയാണ് എല്ലാം എല്ലാം. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യൻ നൽകുന്ന പ്രകാശം ഞാനാണെന്ന് പറയുമ്പോൾ അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക, ആ സൂര്യൻ ഈ ഭൂമിയിൽ പ്രകാശം നൽകുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അമ്മയുള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അടുത്ത അമ്മ പറയാണ്, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഈ ഭൂമിയെ ചൂടാക്കി നിർത്തുന്ന, ഭൂമി എന്ന് പറയുന്നതൊരു തണുത്തു മരവിച്ച ഒരു കുറേ ശിലകളാണെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ഈ ഭൂമിക്കാവശ്യമായ ഹീറ്റ് നൽകുന്നുണ്ട്. ആ ഹീറ്റ് ഞാനാണ്. നമ്മൾ ഐ ആം ദ ഹീറ്റ്. ഞാനാണ് ആ ചൂട്. അമ്മ ഒരുപാട് കാര്യമായിട്ട് നമ്മോട് പറയണം. അതിലൂടെ നമ്മൾ അമ്മയുടെ മഹത്വം മനസ്സിലാക്കുകയാണ്. വിച്ച് എൽസ് വേർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ആ ചൂട് ഈ ഭൂമിയിലില്ലെങ്കിൽ ഈ ഭൂമി ഒരു തണുത്തു മരവിച്ച കുറേ കല്ലുകൾ മാത്രമാണ്, ശിലകൾ മാത്രമാണ്. ഈ ഭൂമിയിലെ കല്ലുകൾക്കും ജീവികൾക്കും ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ലൈവായി നിൽക്കാൻ പറ്റുന്നത് ആ അമ്മ എന്ന് പറയുന്ന ചൂടാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെല്ലാ ആളുകളും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഓൺ ദ മദർ. അമ്മയാണ്. അമ്മയാണ് ചൂട്, അമ്മയാണ് നമുക്കെല്ലാം എന്ന് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. When we read the third stanza of the poem, let us read it. At me the children warm their hands. I am their light of love alive. Without me cold the hearth stone tether, nor could the precious children thrive. Amma parayana, at me the children warm their hands. Ende arigilaanu kuttikal vanniṭṭu avare kaigal ingane choodaakkunnathu. Nammal thalla koyude adiyil കോഴിക്കുഞ്ഞുങ്ങൾ വന്നിങ്ങനെ അതിൻ്റെ ചിറകിനടിയിൽ ഇങ്ങനെ ചൂടിന് വേണ്ടി നിൽക്കുന്ന കാണാറില്ലേ? അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു അപകടം കാണുമ്പോൾ ഓടി ഒളിക്കുന്നത് തള്ളക്കോഴിയുടെ ചിറകിനടിയിലേക്കാണ്, ആ ചൂടിലേക്കാണ്. അമ്മ പറയാണ്, അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്. കുട്ടികൾ അവരുടെ കൈകളെ ചൂടാക്കുന്നത്. അവർ ശരീരത്തെ ചൂടാക്കി മാറ്റുന്നത്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എനർജി സ്വീകരിക്കുന്നത് എന്നിൽ നിന്നാണെന്ന് നമ്മൾ പറയുന്നത്. അതാണ് ലെറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. ഞാൻ അവരെ ജീവനോട് നിലനിർത്തുന്ന, അവരെ ജീവിതത്തിന് കൂടുതൽ ജീവൻ നൽകുന്ന, അലൈവായി നിർത്തുന്ന അവരുടെ ലൈറ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാനെന്ന് അമ്മ പറയുകയാണ്. വിതൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്. ഞാനില്ലെങ്കിൽ, ഈ പറയുന്ന അമ്മ ഇല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ അടുപ്പെന്ന് പറയുന്നത് വെറും ഒരു കല്ല് മാത്രമാണ്. അവസാനം പറയാറുണ്ട് അമ്മയില്ലാത്ത വീട്ടിൽ അടുപ്പ് പോയില്ല എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതുതന്നെയാണ്, നിങ്ങളെ വീട്ടിൽ അമ്മയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒരുപക്ഷെ വീട്ടിൽ പിന്നെ അടുപ്പ് പുകയില്ല, വീട്ടിൽ ജീവനില്ല എന്ന് തന്നെ പറയാം. വീട്ടിൽ അടുക്കളയിൽ പുകയില്ല, ഭക്ഷണം പാകം ചെയ്യുന്നില്ല, ഒന്നുമില്ല. അതാണ് വിതൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ നോർ കുഡ് ദ പ്രേഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. മാത്രമല്ല, നമ്മളെ വീട്ടിലെ പ്രഷ്യസായ കുട്ടികൾ, അവർ പിന്നെ വീട്ടിലൊന്നുമില്ല. അമ്മയില്ലെങ്കിൽ പിന്നെ കുട്ടികളുടെ ആഘോഷങ്ങളില്ല, ഒന്നുമില്ല, സന്തോഷങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അമ്മയില്ലാത്തൊരു വീട്ടിൽ അടുപ്പ് പുകയാത്തൊരു വീടാണെന്നുള്ളതും, എല്ലാ കുട്ടികളും അവരുടെ കൈകൾ പോലും ചൂടാക്കുന്നതെന്നാണ് അവർ ജീവിതത്തിന് ആവശ്യമായ എനർജിയും അവരെല്ലാം അലൈവായി നിൽക്കുന്നത് അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നതാണ് ഈ പോയത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. Let us listen to the next stanza of the poem. I am the twist that holds together the children in its sacred ring, their knot of love, from whose close tether no lost child goes a wandering. അടുത്ത സ്റ്റാൻസയിൽ കാതറിൻ ടൈനാൻ മദർ എന്ന സ്പീക്കറിലൂടെ നമ്മോട് പറയാണ്, ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾസ് ടുഗദർ. ഞാൻ ആ ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് നമുക്കറിയാം, ഒരു തിരിവ്, ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് ഹോൾസ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സേക്രഡ് റിംഗ്. തൻ്റെ കുട്ടികൾ അതിൻ്റെ സേക്രഡായ റിങ്ങിലൂടെ, ഒരു മഹത്തായ ഒരു വളയത്തിലൂടെ, എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിക്കുന്ന, ക്ലോസ് ടുഗദർ ഹോൾസ് ടുഗദർ, എല്ലാവരെയും തൻ്റെ ചേർത്ത് പിടിക്കുന്ന ഒരു മാന്ത്രിക വലയമാണ് ഞാൻ എന്ന് അമ്മ നമ്മോട് പറയാണ്. ദേ ആർ നോട്ട് ഓഫ് ലവ്, ദേ ആർ നോട്ട് ഓഫ് ലവ്. നോട്ട് ഇറ്റ് മീൻസ് ബന്ധനമാണ്, കെട്ടാണ്. I am their knot of love. ഞാൻ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു കെട്ടാണ്. For whose close tether no lost child goes a wandering. ആ അമ്മയുടെ, എൻ്റെ സ്നേഹത്തിൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് ഒരു കുട്ടിക്കും താന്തോന്നിയായി മാറാൻ കഴിയില്ല. No child goes a wandering. അലഞ്ഞു തിരിഞ്ഞ് നടന്നു പോകാൻ, എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ, എങ്ങോട്ടെങ്കിലും ദിശ അറിയാതെ വൈതിപ്പോകാൻ കഴിയില്ല എന്നാണ് ഇവിടെ നമ്മോട് അമ്മ പറയുന്നത്. ശരിയല്ലേ? അത് അമ്മ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന ആ വീടിൻ്റെ, നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആ മാതൃത്വം, ആ വീട്ടിലെ മുഴുവൻ മക്കളെയും എല്ലാവരെയും തന്നോട് ചേർത്ത് ഹോൾസ് ടുഗദർ, ചേർത്ത് പിടിക്കുകയല്ലേ. ആ ചേർത്ത് പിടിക്കൽ കൊണ്ടല്ലേ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ സുരക്ഷിതരായിട്ട്, നമുക്കെല്ലാ സുരക്ഷിത ബോധവും കിട്ടുന്ന, അങ്ങനെയല്ലേ. അതാണ് ഈ പോയത്തിലൂടെ നമ്മൾ ഈ സ്റ്റാൻസയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The remaining two stanzas of the poem, let us discuss. I am the house from floor to roof. I deck the walls, the board I spread, I spin the curtains, warp and woof, and shake the town to their bed. അവസാനത്തെ സ്റ്റാൻസയ്ക്ക് തൊട്ട് മുമ്പേയുള്ള സ്റ്റാൻസയിൽ അമ്മ നമ്മോട് പറയാണ്, I am the house from floor to roof. ഞാൻ വീട് തന്നെയാണ്. ഞാൻ പലതുമാണെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പില്ലറാണെന്ന് പറഞ്ഞു, കീ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. അവസാനം പറയും, ഐ ആം ദ ഹൗസ്. ഞാനൊരു വീടാണ്. ഫ്രം ഫ്ലോർ ടു റൂഫ്, ആ വീടിൻ്റെ തറം മുതൽ മേൽക്കൂര വരെ എന്ന് പറയുന്നത് അടിമുടി ഞാനാണ് വീട്. ഒരു വീടെന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിനെ, വീടെന്ന് പറയുന്ന ജീവനുള്ളതിലേക്ക് മാറണമെങ്കിൽ നമുക്കറിയാം അവിടെ അമ്മ വേണം, അവിടെ ജീവൻ കൊടുക്കുന്ന ഒരാൾ വേണം. അതാണ് ജസ്റ്റിസ് അവർ മദർ. ദാറ്റ് ഈസ് വൈ ഐ ആം ദ ഹൗസ്. ഐ ഡെക് ദ വാൾസ്. ഞാനെന്ത് ചെയ്യാണ്? ആ വീടിൻ്റെ ചുമരുകൾ അലങ്കരിക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, ആലീസ് വാക്കർ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ ചുമരുകൾ, ഐ ബോർഡ് ഐ സ്പ്രെഡ് ദ സ്പിൻ ദ കർട്ടൻസ്. ഞാനാണ് വീടിൻ്റെ കർട്ടനുകളെ നെയ്തെടുക്കുന്നതും വൃത്തിയാക്കി വെക്കുന്നതും. വീട്ടിലെ മുഴുവൻ എല്ലാ നമുക്ക് കിടക്കാനുള്ള എല്ലാ വസ്തുക്കൾ, നമ്മുടെ ചുമരുകൾ, നമ്മുടെ തറകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ അമ്മയാണ്. The warp and woof and shake the town to be their bed. എന്ന് പറയാം, വാർപ്പ് ആൻഡ് വൂഫ് എന്നുള്ള പ്രയോഗം നൂലിയകളാണ്. അമ്മ തൻ്റെ നൂലിയകൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കത് ചിലപ്പോൾ കാണാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മളെ മക്കൾക്ക് കിടക്കാൻ ആവശ്യമായ ബെഡ്ഷീറ്റിലെ ബെഡ് പോലും അമ്മ ഇങ്ങനെ നൂലിയകൾ കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് തുന്നിത്തിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. ആ അമ്മമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഐ ആം ദെയർ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. എന്നിട്ട് പറഞ്ഞു, I shake the down to be their child. ഞാൻ അവർക്ക് വേണ്ടി രോമം നിറച്ചു വെക്കുന്ന, ഡൗൺ എന്ന വാക്കിനർത്ഥം രോമം നിറച്ചു വെക്കുകയാണ്. ബെഡിൽ ഇങ്ങനെ ആവശ്യമായ രോമം നിറച്ചു വെച്ച് കൊടുത്തുകൊണ്ട് അമ്മ മക്കളെ സുരക്ഷിതരായിട്ട് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാൻ സഹായിക്കുന്നു. I am the house. ഞാൻ അവരുടെ വീട് തന്നെയാണ്. Got it? So the last stanza of the poem, it is very important. Katherine Tynan tells us through the last stanza of the poem. Actually, what is the mind of our mother? നമ്മളെല്ലാവരും കൃത്യമായി വായിക്കേണ്ടതാണ്. ലാസ്റ്റ് സ്റ്റൻസ ദ മദർ ടെൽസ് us, I am their wall against all danger. ഞാൻ അവരുടെ മതിലാണെന്ന് പറയുകയാണ്. I am their wall against all danger, their door against the wind and snow. Though whom a woman laid in a manger, take me not till the children grow. ഈ അവസാനത്തെ സ്റ്റാൻസയിൽ അമ്മ പറയുകയാണ്, ഐ ആം ദെയർ വാൾ അഗൻസ്റ്റ് ഓൾ ഡേഞ്ചർ. ഒരുപാട് അപകടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതമെന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങൾ, അപകടങ്ങൾ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ളത്. അവിടെ വെച്ചൊക്കെ ആരാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്? വാട്ട് ഈസ് ദ വാൾ? ദർ ഇസ് എ വാൾ. ഒരു മതിലുണ്ട് അവിടെ. നമുക്ക് നേരെ വരുന്ന പ്രയാസങ്ങളെ തട്ടി മാറ്റുന്ന ഒരു മതിലുണ്ട്. മദർസേഴ്സ്, ഐ ആം ദ വാൾ. നമ്മുടെ അമ്മയാണ് ആ വാളെന്ന് പറയുന്നത്. I am their door. പിന്നെയുള്ളത് ഒരു വാതിലാണ്. എന്തിൻ്റെ വാതിലാണ്? എഗൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ശക്തമായ കാറ്റും മഴയും മഞ്ഞുമൊക്കെ ഇങ്ങനെ അടിച്ചു വീശുന്ന സമയത്ത് നമ്മുടെ വീട്ടിലത് കയറാതെ നമ്മെ സംരക്ഷിക്കുന്ന ജാലകങ്ങളും വാതിലുകളുമില്ലേ? ഇവിടെ സിംബോളിക്കായിട്ട് മെറ്റഫോറിക്കൽ അമ്മ പറയാണ്, ഐ ആം their door. അമ്മ ചെയ്യുന്നതും അത്തരമൊരു വാതിലിൻ്റെ ഫങ്ഷനാണ്. ഐ ആം their door against the wind and snow. എൻ്റെ അവസാനത്തെ രണ്ട് വരി, പ്രിയപ്പെട്ടവർ, അവസാനത്തെ രണ്ട് വരി വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കുന്ന, ഏറെ സന്തോഷിപ്പിക്കുന്ന ആ രണ്ട് വരിയാണ് ഈ പോയത്തിൻ്റെ അവസാനത്തെ രണ്ട് വരി എന്ന് പറയുന്നത്. അമ്മ ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തുവിനെയാണ് നമ്മ വിളിക്കുന്നത്. ദോ ഹൂം എ വുമൻ ലേഡ് ഇൻ എ മാഞ്ചർ പറയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിനെ ക്രിസ്ത്യൻ വിശ്വാസികൾക്കറിയാം, യേശുവിനെ മേരി അല്ലെങ്കിൽ മറിയം പുൽക്കൂടിലാണ്, മാഞ്ചർ, പ്രസവിച്ചതെന്ന് നമുക്കറിയാം. അവിടെ അമ്മ ദൈവത്തോടൊരു അവകാശത്തോട് പറയാണ്, ദോ വൂം എ വുമൻ ലേഡ് ഇൻ എ മാഞ്ചർ. ദൈവത്തെ പോലും ഒരു സ്ത്രീ പ്രസവിച്ചതാണ്. ദൈവത്തെ പോലും ഒരു സ്ത്രീ പ്രസവിച്ചതാണെന്ന് യേശു ക്രിസ്തുവിനെ മേറി അല്ലെങ്കിൽ മറിയം പുൽക്കൂടിൽ പ്രസവിച്ച ചരിത്രത്തെ, യാഥാർത്ഥ്യത്തെ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ദോ ഹൂം എ വുമൻ ലേഡ് ഇൻ എ മാഞ്ചർ. ദൈവത്തെ പ്രസവിച്ച, ദൈവമേ നിന്നെ പ്രസവിച്ചത് സ്ത്രീയല്ലേ? അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ടേക്ക് മീ നോട്ട്, എന്നെ നീ കൊണ്ടുപോകരുത്, എന്നെ നീ കൊണ്ടുപോകരുത്, എൻ്റെ ജീവൻ നീ എടുക്കരുത്, എന്നെ നീ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, നമുക്ക് ആയുസ് തരണം എന്നൊക്കെ. പക്ഷെ എന്തിനാ? ഇവിടെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ മക്കൾ വലുതാവുന്നത് വരെ, എൻ്റെ മക്കൾ വലുതാവുന്നവരെ നീ എന്നെ കൊണ്ടുപോകരുതെന്ന് അമ്മ പറയുന്നത്. അല്ലാതെ എനിക്ക് വേറൊരു സുഖം അമ്മ പറയുന്നില്ല, എനിക്ക് വേറെ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്. നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വി മേ ആസ്ക് ഫോർ മെനി തിങ്സ് ഇൻ അവർ ലൈഫ് ഫോർ അവർ ഓൺ കംഫർട്ട്. ബട്ട് ഹിയർ ദ മദർ ഈസ് നോട്ട് ആസ്കിങ് ഫോർ ഹെർ കംഫർട്ട് ബട്ട് ഓൺലി ഫോർ ഹെർ ചിൽഡ്രൻ. ഷീ സേസ്, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ മക്കൾ വലുതാവുന്നവരെ നീ എന്നെ കൊണ്ടുപോകരുതേ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് എ മദർഹുഡിനെ, ഈ മാതൃത്വത്തെ കൃത്യമായി നമുക്ക് വരച്ച് കാണിക്കുകയാണ് ഈ പോയം. When we discuss this poem, I remember another poem, an Indian English writer, Nizim Ezekiel. Sometimes you might have read it, The Night of the Scorpion. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വായിച്ചില്ലെങ്കിൽ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറയുന്ന ഒരു കവിതയിൽ ഇതേപോലെ തേള് കുത്തിയിട്ട് വേദന കൊണ്ട് പിടയുന്ന ഒരമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു പോയത്തിൻ്റെ അവസാന ഭാഗത്തിലെ 4 വരി ഇങ്ങനെയാണ് പറയുന്നത്. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ഫോർ ദ സ്കോർപ്പിയോൺ ബിറ്റ് മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. കാരണം തേൾ എന്നെയല്ലേ കുത്തിയുള്ളൂ, എൻ്റെ മക്കളെ കുത്തിയില്ലല്ലോ എന്ന് അമ്മ പറയുന്ന ഒരവസ്ഥയുണ്ട്. Adanya ni berdaya Katherine Tynan ini poyo turun nama kanan nado, dewa turut parayan, dewa me ni enna kondu pogerat. Till the children grow, and the makkal velidai velendavare. This is the poem Any Woman written by Katherine Tynan. I told you this poem celebrates the love and care. The love and care a mother gives to her family and her children. I believe all of you have understood this poem very good, very well. നമ്മൾ ഈ പോയം വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയത്തിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന ചില poetic ക്രാഫ്റ്റുകളെ കുറിച്ചാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, this poem is full of beautiful metaphors. Metaphor എന്താണ് ഞാൻ പറഞ്ഞു, simile, metaphor ഒക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ attributing the quality of one to another ആണ്. ഇവിടെ അമ്മയെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ അമ്മയെക്കുറിച്ചുള്ള മഹത്വം അറിയാൻ കഴിയില്ല. പക്ഷെ അവിടെയാണ് ഇവിടെ കാതറിൻ ചൈനാൻ തൻ്റെ കവിതയിലൂടെ ഷീസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്, ഷീസ് ദ വാൾ ഓഫ് ദ ഹൗസ് ആൻഡ് ഷീസ് ദ കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്, ഷീസ് ദ ഹൗസ് ഇറ്റ് സെൽഫ്. അങ്ങനെ 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 അമ്മയെക്കുറിച്ച് എല്ലാ ഒരുപാട് മഹത്വങ്ങളെ കാണിക്കാൻ വേണ്ടി അമ്മയെ ഒരുപാട് ഈ ഭൂമിയിലുള്ള വസ്തുക്കളുമായിട്ട് അമ്മയെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അമ്മയെ ആ ക്വാളിറ്റി അമ്മയിലേക്ക് കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഓഫ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ യൂസ് ഓഫ് മെറ്റഫോർസ് ആൻഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഇമേജസ് ആർ ദർ ഇൻ ദ പോയം. സോ ഈ പോയത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾ ഈ പോയം ഒന്നുകൂടെ വീട്ടിലിരുന്ന് ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ വായിക്കണം. ദ സമ്മറി ഓഫ് ദ പോയം ഈസ് ഗിവൺ ഹിയർ. നിങ്ങൾക്കെല്ലാവർക്കും ഈ സമ്മറി വായിക്കാം. ഇത് വായിച്ചിട്ട് ഈ പോയത്തെക്കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് ഈ സമ്മറി കൂടെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഈ പോയമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സംശയം ചോദിക്കാം. ഐ വിൽ ട്രൈ ടു ഗിവ് എ കറക്റ്റ് ആൻസർ ടു യു ആൻഡ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് എൻജോയ്ഡ് ദിസ് പോയം. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് ലെസൺ ദാറ്റ് ഐ വിൽ ഡിസ്കസ് ഹിയർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.